സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് ഇന്ന് സെമി പോരാട്ടമാണ്. അയൽക്കാരായ കർണാടകയാണ് നമ്മുടെ എതിരാളികൾ. രാത്രി 8:30 മത്സരം തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഗാലറിയിലേക്ക് ഒക്കെ നിറഞ്ഞ ആളുകൾ എത്തിക്കഴിഞ്ഞു. വലിയ ആവേശത്തോടെയാണ് തീർച്ചയായും എല്ലാവരും മലപ്പുറം കാർ ഒന്നാകെ ഈ മത്സരത്തെ കാണുന്നത്. ജയേഷ് പൂക്കോട്ടൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. ജയേഷ്, എന്തായാലും ജയിക്കും എന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷ തന്നെയാണല്ലോ, കാരണം അങ്ങനെയാണ് കേരളം ഇതുവരെ കളിച്ചു വന്നത്. പക്ഷേ കർണാടക, നമ്മുടെ മലയാളി കോച്ച് തന്നെ പരിശീലിപ്പിക്കുന്ന കർണാടക എതിരും വരുന്നു. അപ്പം അങ്ങനെ എളുപ്പമാവില്ല, എങ്കിലും ജയിക്കാമെന്നൊരു 99% ഉറപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ നിലവിലെ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ പ്രകടനമൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തികഞ്ഞ പ്രതീക്ഷയോടുകൂടി തന്നെ വലിയ വെല്ലുവിളികളില്ലാതെ ഫൈനലിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മൾ ഉദ്ഘാടന മത്സരത്തിൽ നമുക്കറിയാം രാജസ്ഥാൻ 5 ഗോളിന് തകർക്കുന്നു. പിന്നീട് ബംഗാളിനെ, കരുത്തരായ ബംഗാളിനെ ഏവരും ആകാംക്ഷയോടെ ഒട്ടുനോക്കിയ പോരാട്ടത്തിൽ ബംഗാളിനെ ഏകപക്ഷീയമായി 2 ഗോളിന് തോൽപ്പിക്കുന്നു. പിന്നീട് മൂന്നാമത്തെ മത്സരത്തിലായിരുന്നു മേഘാലയക്കെതിരെ ഒരു സമനില വന്നത്. മേഘാലയ നമ്മുടെ സമനിലയിൽ കുരുക്കി. രണ്ടും ഏകദേശം ഒരേ ശൈലിയിൽ ചെറിയ പാസുകളുമായി നീങ്ങുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. ഏറ്റവും വാശിയേറിയ പോരാട്ടം കൂടിയായിരുന്നത്. അവസാന മത്സരത്തിൽ പഞ്ചാബിനെ, നിർണായകമായ മത്സരത്തിൽ പഞ്ചാബിനെ 2-1 തോൽപ്പിച്ചുകൊണ്ട് തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച സംഘം കേരളമാണ്. ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയ സംഘങ്ങളിൽ 2-ാം സ്ഥാനത്തും കേരളമാണുള്ളത്. 3 ഗോളുകൾ മാത്രമാണ് നമ്മൾ 4 മത്സരങ്ങളിൽ വഴങ്ങിയത്. നമ്മുടെ ക്യാപ്റ്റൻ ജിജോ ജോസഫ് തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കുന്ന. ജിജോ ജോസഫ് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളുമുള്ളത്. 5 ഗോളുകളാണ് ജിജോ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെല്ലാം കർണാടകയുടെ മലയാളി കൂടിയായ പരിശീലകൻ ബിബി തോമസ് പറഞ്ഞത് ജിജോയെയും ഒപ്പം അർജുൻ ജയരാജിനെയും ഞങ്ങൾ കൂട്ടുമെന്നുള്ളതായിരുന്നു. അതുതന്നെയാണ്, നമ്മുടെ പന്തിന്റെ ഒഴുക്ക് വരുന്നത് അർജുൻ ജയരാജിൽ നിന്നുമാണ്. അർജുനെയും ജിജോയെയും എങ്ങനെ കർണാടക പ്രതിരോധം, അതായത് മലയാളികൾ ഉൾപ്പെട്ട കർണാടക പ്രതിരോധം എങ്ങനെ മെരുക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ മത്സരം. നമുക്ക് നേരത്തെ ദിവിഷ പറഞ്ഞ പോലെ തന്നെ 99% വിജയം നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും 1% ബാക്കിയുണ്ട്. ആ 1% കർണാടകയുടെ പ്രതീക്ഷകളുള്ളത് അവസാന മത്സരത്തിൽ അവർ കാഴ്ചവെച്ചൊരു പോരാട്ടം തന്നെയായിരുന്നു. കാരണം അവർ ഒരു തോൽവി അവർ വഴങ്ങി. പിന്നീട് അവസാന നിർണായകമായ മത്സരത്തിൽ, ഒഡീഷ സർവീസസ് മത്സരത്തിൽ, ഒഡീഷ അപ്രതീക്ഷിതമായി പരാജയപ്പെടുന്നതോടെയാണ് കർണാടകയ്ക്ക് ഒരു സാധ്യത തെളിയുന്നത്. അതിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അവർ 3 ഗോൾ മാർജിനിലെങ്കിലും ജയിക്കേണ്ട അങ്ങനെ ജയിക്കേണ്ട. ജയേഷിന് പേഴ്സണലി കൂടി കുറച്ചുകൂടി സന്തോഷമാണ്. ഈ മത്സരം ജയിച്ചാൽ ജയേഷിന് നാട്ടിൽ തുടരാൻ കുറച്ചുകൂടി ദിവസങ്ങൾ കിട്ടും. അതിനുശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്ക് വന്നാൽ മതി എന്നൊരു പ്രത്യേകതയുണ്ട്. ജയേഷ് അത് കേട്ടുവരുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് റിയാക്ഷൻ കിട്ടും.